ഇത് കാത്തു നിൽക്കേണ്ടതില്ല. അൽഫുർഖാനും അതുപോലെ പ്രസ്ഥാനത്തിനും വായിക്കാൻ മറക്കാൻ പറ്റില്ല. ഞാൻ പല ഘട്ടങ്ങളിൽ ബായിക്കയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒന്ന് രണ്ട് സംഭവം, അൽഫുർഖാനിൽ വന്നതിന് ശേഷം ജുമുഅ പരമാവധി ഫുർഖാനിൽ തന്നെ ആവാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എനിക്ക് നാട്ടിൽ വെള്ളിയാഴ്ച പോവേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പോയി. അന്ന് ഞാനും കുടുംബം ഇവിടെ ആയിട്ടില്ല. രാവിലെ 7 മണിക്ക് കോള് വന്നു എനിക്ക് ബായിക്കയുടെ. എവിടെയുള്ളത് വെച്ചു? നാട്ടിലാണ്. നിങ്ങൾ വേഗം വണ്ടി കയറി, പെട്ടെന്ന് വണ്ടി കയറണമെന്ന്. അപ്പോൾ ബായിക്കാൻ ഞാനിങ്ങനെ പാക്കണേന്നുള്ളത് ഞാൻ ജുമാക്ക് കാള് ഏൽപ്പിച്ചിട്ട് പോന്നതാണ്. ഒന്നും പറയരുത്, വേഗം വണ്ടി കയറണമെന്ന്. അങ്ങനെ ഒരു ശൈലി, ഒന്നും പറയരുത്, വേഗം വണ്ടി കയറണം. എനിക്ക് എന്തൊക്കെയോ ഒരു ദുസ്സൂചന, എനിക്കിങ്ങനെ എന്തൊക്കെയോ സ്മെല്ലടിക്കുന്നുണ്ട്. നമുക്ക് വേഗം പോയി വക്കീലിനെ ഒന്ന് കാണേണ്ടതുണ്ട്. നിങ്ങളൊന്നും ഇങ്ങോട്ട് പറയരുത്, വണ്ടി കയറുകയാണ്. പടച്ചോൻ, ഇതിനെന്താ ഞാൻ തിരിച്ചു പറയാം? വായിക്കാൻ അങ്ങനെയുള്ള പറയാ. ഞാൻ വീണ്ടും കയറേണ്ടതുണ്ട്. ജുമാ അല്ല, അത് ജുമാ ഞാൻ കത്തിക്കാൻ പറ്റൂല, പെട്ടെന്ന് കയറണം. എന്നാ ശരി, ഞാൻ ഏതായാലും ജുമാക്ക് ഇവിടെ പ്രതീക്ഷിച്ചതല്ലോ. ഞാൻ അവിടുന്ന് കയറി. എനിക്ക് ഉറപ്പാണ് ഞാൻ ജുമാക്ക് എന്തായാലും ഇവിടെ എത്തൂലെന്ന് എനിക്ക് ഉറപ്പ്. പക്ഷെ ഞാൻ ആ ഉടനെ തന്നെ ഡ്രസ്സ് അങ്ങനെ വലിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ബൈക്കാനെ വിളിക്കൂലല്ലോ എന്ന് കരുതി ഞാൻ വണ്ടി കയറി. പനമരത്താണ് ഞാൻ ജുമാക്ക് എത്തി. എവിടെ എത്തി, എവിടെ എത്തി എന്നിങ്ങനെ ഇടക്കിടക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട്, എവിടെ എത്തി. അപ്പൊ ഞാൻ വണ്ടി കയറി പോകുന്നുണ്ട്, ബോർഡർ വിട്ടോ, പാട്ടാവിൽ കഴിഞ്ഞു, ഒത്തേരി കഴിഞ്ഞു, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോ പനമരത്തെത്തി. ഞാൻ സുലൈമാനെ വിടണോ ചോദിച്ചു. അങ്ങനെ സുലൈമാനെ ഞാൻ വിടണോ, ഉമറിനെ സുലൈമാനെ ആരെങ്കിലും ഞാൻ വിടണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ വിടണ്ട, ജുമാ കഴിഞ്ഞേക്ക് ഞാൻ ഇവിടെ നിന്നിട്ട് കയറിയാ പോരെ, ഏതായാലും ഓല് വന്നാലും ഇവിടെ ജുമാക്കാടെങ്കിലും കൂടണല്ലോ എന്ന് സംഗതി. അന്ന് ഈ ജുമാന്റെ പ്രസംഗം മുമ്പുള്ള പ്രസംഗം കൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ അതാപായ ദിവസം അന്നാണ്. കുറച്ചൊന്നുമല്ല അന്ന് അതാപായത്, കാരണം ഒരു മണിക്കൂറോളം പ്രസംഗമാണ് എൻ്റെ ഉമ്മു. ഏതായാലും ക്ഷമിച്ചു നിന്നു, കാരണം ജുമാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത കോലത്തിൽ അവരുത് നിന്നു. ജുമാ കഴിഞ്ഞ ഉടനെ കയറാൻ വന്നു, കയറി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബൈക്കുണ്ട്, അലിക്കുണ്ട്, അലിക്കുണ്ടെന്ന് നേരെ പോകുന്നത് വക്കീലിൻ്റെ അടുത്തേക്കാണ്. വക്കീലിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നമ്മളെ ഈ സ്ഥലത്തിന് നമ്മൾ പാഞ്ചന അൽഫുർഖാനു വേണ്ടിയിട്ട് 4 ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട്. അന്നിട്ട് വല്ല സ്റ്റേ ഓർഡറും വരികയാണ് വെച്ചെങ്കിൽ ആ സ്റ്റേ ഓർഡറിനെ വേറെ തട അത് കോടതി പരിഗണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു പേര് പറഞ്ഞു. എന്തോ എന്താണ് ഒരു ഏവിയേറ്റ് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ തന്നെ ഒളിയും പറയുന്നില്ല, വക്കീലിനോടാണ് പറയണം. ഒരു ഏവിയേറ്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് കേവിയേറ്റ് പെട്ടെന്ന് ആവണം. കാത്തുനിൽക്കാനൊന്നും പറ്റൂല, കാത്തുനിൽക്കാനൊന്നുമില്ല, പെട്ടെന്ന് ആയിക്കോളണം. പിന്നെ വായിക്കാനുള്ള പറയുന്നത് അയാളത് ചെയ്തു. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിക്കാം കേട്ടോ, എന്തോ ഒരു കറാമത്ത് ആ വിഷയത്തിലുണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ജുമാക്കില്ലാത്ത സംഗതി, നാട്ടിൽ എന്നെ വിളിക്കുന്നത് വേഗം വണ്ടി കയറാൻ പറയുന്നു, വണ്ടി കയറി എവിടെ എത്തിയെന്ന് ഇടയ്ക്ക് ചോദിക്കുന്നു, ഇവിടെ എത്തുന്നു നേരെ മാൻഡാടിക്ക് ചെല്ലുന്നു, കേവിയേറ്റ് രജിസ്റ്റർ ചെയ്യുന്നു, കേവിയേറ്റ് കോടതിയിൽ അപ്പം തന്നെ പറഞ്ഞേക്കാണ് നിങ്ങൾ കാത്തുനിന്നാൽ പറ്റില്ല, നാളേക്കൊന്നും കാത്തിക്കരുത്, ഇപ്പം തന്നെ വിളി 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 ആളെ വിളിക്കും. ആരോടായി പറയുന്നത്? പള്ളിക്കുള്ള വക്കീലിനോടായി പറയുന്നത്. അയാൾ അപ്പം തന്നെ വിളിച്ച, അയാളെ കുമ്പസ്ഥനെ വിളിച്ച് കോടതിക്ക് വിട്ട്, അത് അവിടെ രജിസ്റ്റർ ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞ അവിടെ രജിസ്റ്റർ ചെയ്ത ഉടനെ തൊട്ട് പിറകെ നമ്മൾ 4 ഏക്കർ സ്ഥലത്തിന് സ്റ്റേ ഓർഡർ ആയിട്ട് ഇവിടുത്തെ ഒരു ടീം പോയി. ഞാൻ അങ്ങനെ ആലോചിക്കാണ് കേട്ടോ, ഒരു ഒരു മഹാന്മാർക്കുണ്ടാകുന്ന ഇൽഹാമ പോലത്തെ ഇൽഹാമായിരുന്നു അന്ന് ബൈക്ക് കിട്ടിയത്. അന്ന് ആർക്കും അങ്ങനെ ഒരു സൂചന വന്നിട്ടില്ല, നമ്മൾ സ്വപ്നത്തെ പോലും ചിന്തിച്ചിട്ടില്ല. നമ്മൾ ആ 4 ഏക്കർ മണ്ണിന് എതിരെ ആരെങ്കിലും സ്റ്റേ ഓർഡർ കൊണ്ടുവരും, ആരും അതിനെതിരെ കരിക്കള നീക്കുന്നുള്ളത് നമ്മൾ ചിന്തിച്ചില്ല. കാരണം നമ്മളതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹൈറാത്തിന് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അന്നിപ്പോൾ പലർക്കും അത് തിരിയല്ലോ. പക്ഷേ ആ കേവിയേറ്റ് രജിസ്റ്റർ ചെയ്ത ഉടനെ സ്റ്റേ ഓർഡർ ആയിട്ട് വേറൊരു ടീം അവിടെ ചെല്ലാണ്. അപ്പോഴേക്ക് കേവിയേറ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ സ്ഥലം ഇന്ന് സുഗമമായി അവിടെ പണിയടക്കാൻ പറ്റിയത്. അത് ബായിക്ക പറയും. പിന്നെ മറ്റൊന്ന് ബായിക്ക എന്നോട് പറയലുണ്ട്, എന്നോട് പ്രവർത്തിക്കാൻ വേണം സൂഫി ഉസ്താദ, ഈ പ്രവർത്തിച്ചടോ, ഈ പ്രവർത്തിച്ചടോ, ആളുകൾ പറയുന്ന ഈ നോക്കണ്ട, ഈ പ്രവർത്തിച്ചോ. അങ്ങനെയാണ് ബായിക്ക, ഈ പ്രവർത്തിച്ചടോ. പാഞ്ചന പള്ളിയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആളുകളൊക്കെ അതൊന്നും പറഞ്ഞപ്പോൾ, ഈ അതൊന്നും നോക്കണ്ട, ഈ പ്രവർത്തിച്ചോ, ഈ പ്രവർത്തിച്ചോ എന്നിങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ധൈര്യ, ഞാൻ എന്തായാലും ഞാൻ കരുതിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും എന്നിങ്ങനെ ഇടക്ക് പറയും. ഒന്ന്, ഞാൻ എപ്പോഴും ഓർക്കുന്ന സംഭവങ്ങൾ. മറ്റൊന്ന്, ബാംഗ്ലൂരിൽ നിന്ന് അൽഫുർഖാൻ്റെ കളക്ഷൻ ഒക്കെ കഴിഞ്ഞ് പ്രചരണമൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് എനിക്ക് നല്ല പനിയുണ്ട്. അന്ന് ഇവിടെ ക്വാർട്ടേഴ്സിലാണ് താമസം.
വിളിക്കും, എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചുകൊണ്ടേയിരിക്കും. അത് വായിക്കാൻ്റെ ഒരു ശൈലിയാണ്. എന്തായി, പനി കുറവുണ്ടോ? കാണിച്ചോ, എവിടെങ്കിലും കാണിക്കണോ? വേണ്ടേ? അപ്പൊ രണ്ട് ദിവസം എനിക്ക് പനി കുറഞ്ഞില്ല. മൂന്നാം ദിവസം വണ്ടിയിട്ട് മുറ്റത്തുനിന്ന് വാ കയറുകയാണ്. ഞാൻ ഡ്രസ്സൊന്നും മാറ്റാനൊന്നും ഒഴിവൊന്നുമില്ല. വാ കയറേ എന്ന് പറഞ്ഞെ കൈ പിടിച്ച്. അപ്പൊ ഞാൻ ആ മരുന്ന് കുടിക്കുന്നുണ്ടല്ലോ, മരുന്നൊക്കെ ഇപ്പൊ കുറെ കുടിച്ചില്ലേ, മരുന്നൊക്കെ കുറെ കുടിച്ചല്ലോ, മാറിയിട്ടില്ലല്ലോ, വാ വണ്ടി കയറുകയാണ്. അങ്ങനെ തന്നെ വാ വണ്ടി കയറും, മരുന്ന് കുറെ കുടിച്ചല്ലേ, മാറ്റൊന്നുമില്ലല്ലോ, കുറെ ആളെ കാണിച്ചല്ലേ, വണ്ടി കയറും. അങ്ങനെ എൻ്റെ കൈ പിടിച്ച് ഞാനൊരു കമ്മീസ് വലിച്ചിട്ട് ഞാൻ പറയുമ്പോൾ അങ്ങനെ ഒരുങ്ങിയില്ല, പോക്കൊന്നുമില്ല. ഞാൻ ആ ഡ്രസ്സ് എനിക്കെല്ലാം ഓർമ്മ ഉണ്ടെന്ന് സഹീദിൻ്റെയും സുഹാദിൻ്റെ ഒക്കെ കല്യാണവും നടക്കുന്ന ആ സമയമാണ്. എൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോയി മാനന്തവാടി എല്ലാ തിരക്കാണ് ഹോസ്പിറ്റലിൽ. അവിടെ നിന്ന് എനിക്ക് നിൽക്കാനും എനിക്കെല്ലാം ക്ഷീണമുണ്ട്. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണല്ലോ. നേരെ എൻ്റെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോകണം. നേരെ എൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോയിട്ട് ഷിനാസ് ബാബു ഡോക്ടർ തോന്നി, ഇതേ എൻ്റെ ആളാ, ഇത് എൻ്റെ ഉസ്താദാ, അതുകൊണ്ട് കാത്തുക്കാനൊന്നും പറ്റൂല, ഒ പി എടുക്കാനൊന്നും സമയമില്ല, ഹിന്ദുസ്ഥാൻ എന്താ പറ്റി നോക്കണം. അയാളെ കണ്ട ഉടനെ തന്നെ ആ ഡോക്ടർ നല്ല ഡോക്ടറാണ്. ബാംഗ്ലൂർ പോയിനില്ലേ ചോദിച്ചു, ഒരു കറാമത്തിലുള്ള അർത്ഥാനം വരും. ബാംഗ്ലൂരോ മൈസൂരോ എവിടെ പോയിനില്ലേ, ടൈഫോയിഡാണ്, അഡ്മിറ്റ് ആയിക്കോളിന്ന്. അപ്പം ഞാൻ പറഞ്ഞു ബ്ലഡ് യൂറിനൊക്കെ ചെക്ക് ചെയ്യുക, അതൊന്നും കണ്ട, സംഗതി ടൈഫോയിഡാണ്, അഡ്മിറ്റ് ആയിക്കോളും. അപ്പോൾ വായിക്കാം പിന്നെ ചെയ്തെന്താ നിങ്ങൾ, നിങ്ങൾ വാർഡിലും അവിടെ ഇവിടെ ഒന്നും കിടന്നാൽ ശരിയാവില്ല, ഇനി നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്, പേവാർഡ് കൊടുക്കണം. ആ പേവാർഡ് പേവാർഡ് ഇല്ലാന്നൊന്നും പറഞ്ഞാൽ പറ്റൂല, പേവാർഡ് നിങ്ങൾ ഒരുക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഉസ്താദിനെ പേവാർഡൊക്കെ ആക്കാൻ പറ്റില്ല, അവിടെ ഇവിടെയും കൊണ്ടിട്ടൊന്നും കടത്താൻ പറ്റൂല, ഞാൻ കൈ പിടിച്ച് കൊടുന്നതാണ്. അങ്ങനെ വായിക്കാനെ അവിടുന്ന് പേവാർഡ് ശരിയാക്കി. യൂസുഫ് ഖാനെ വിളിച്ച്, യൂസുഫ് ഖാൻ മാനന്തവാടി താമസം, യൂസുഫ് ഖാനെ വിളിച്ചിട്ട് ഉസ്താദ് അവിടെ ഉണ്ട്, ഭക്ഷണം വെള്ളം എന്താ വേണ്ടി ചെയ്യും കൊടുത്തോളണം എന്ന് പറഞ്ഞ് അവിടെ കടത്തി. ആ മാനന്തവാടിയിൽ നിന്ന് ഇങ്ങനെ ഇടക്കിടക്ക് വരും. ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, എന്ത് എങ്ങനെയാണ് ഇതിനൊക്കെ കഴിയുന്നത്, വായിക്കാൻക്ക് കഴിയുന്ന സംഭവങ്ങൾ നമ്മളൊന്ന് 1000 ആൾ വിചാരിച്ചാൽ നമുക്ക് കഴിയില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ഓർക്കുന്ന ഓരോ അംഗങ്ങൾ ഫുർഖാനുമായി ബന്ധപ്പെട്ടും പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടും ഒക്കെ. പിന്നെ സംഗതി എന്തു പറഞ്ഞാലും സുന്നത്ത് ജമാഅത്തിൽ ഒരു അണുവളവ് വിട്ടുവീഴ്ചയില്ലാത്ത പരിപൂർണമായും മഹാനായ കാന്തപുരം ഉസ്താദിനെയും താജുലുമയൊക്കെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും അവിടുത്തെ ദുവാവും ആശീർവാദമൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. അവസാന ഘട്ടത്തിൽ ലീഗിലേക്ക് ആ പാർട്ടി മാറുന്ന അവസരത്തിൽ പോലും എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ തൽക്കാലം ഇങ്ങനെ ലീഗിലേക്ക് പോവാണ്, നിങ്ങൾ സമ്മതം തന്നെ. അങ്ങനെ മൂപ്പർക്ക് ലീവ് പോകണം, പിന്നെ ഞാൻ സമ്മതം കൊടുത്ത് ഞാൻ ഇപ്പോൾ എൻ്റെ സമ്മതം കിട്ടിയാലേ പോകണം, അങ്ങനെയല്ലല്ലോ. എന്നെ വിളിച്ചു സംസ്കാരം വിളിച്ചിട്ടില്ലേ, ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ പോവാണ്, അതിൻ്റെ ഞാൻ സുന്നത്തമാരത്തിന് പോകാമെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. അതെപ്പോഴും ഇബ്രാഹിം എപ്പോഴും സുന്നത്തമാരത്തിൻ്റെ ആളാണ്, എ പി കാരൻ, അതെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. പക്ഷെ എനിക്കിപ്പോൾ ഇങ്ങനെ എൻ്റെ സാഹചര്യങ്ങൾ എനിക്ക് തോന്നുന്നു അതിലൊരു ഫത്ഹ് ഉണ്ടാവും, അതുകൊണ്ട് ഞാനിങ്ങനെ മാറുകയാണ് എന്നൊക്കെ വിളിച്ച് പറഞ്ഞ്. എന്തായാലും എവിടെ ചെന്നാലും പ്രസ്ഥാനത്തെയും അൽഫുർഖാനെയും അനുസ്മരിക്കുന്നതിലും ആവേശത്തോടുകൂടെ പറയുന്നതിലും യാതൊരു മടിയും ബൈക്കാക്ക് ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ വായിക്കാൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന, ഒരു മാലയിൽ കോർത്തിണക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്ന ഒരാളുകൂടെ. അള്ളാഹു തആല എന്തായാലും ഖബറിൽ വലിയ സന്തോഷം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അവസാനമായി ബാഗും തൂക്കിയിട്ട് ഞാനിവിടുന്ന് ഇങ്ങനെ റൂമിലേക്ക് ശാ 9 മണിക്ക് പോകുമ്പോൾ അവിടെ ഷമീറിൻ്റെ കടലിൻ്റെ മുമ്പിലുണ്ട്, ബാഗുണ്ട്, കണ്ട്. പിന്നെ ഞാൻ ബാംഗ്ലൂർക്ക് പോവാണ്, രാത്രി 11 മണിക്ക് ബസ്സുണ്ട്, അതിന് പോകണം, അതിൻ്റെ മുമ്പ് ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് എന്ന്. നിങ്ങളിവിടെ കയറിയിരിക്കും. അപ്പോൾ ഞാനില്ല, ഞാൻ നടന്നുണ്ട്, ഇവിടെ കയറിയിരിക്ക് എന്ന് പറഞ്ഞു വണ്ടി കയറി. എന്നോടിങ്ങനെ ഹൈദർസ്ഥാനി ഉസ്മാനിസ്ഥാൻ എല്ലാവരൊക്കെ വിളിക്കാൻ വന്ന് വണ്ടിയൊക്കെ ഇങ്ങനെ വിളിച്ച് ഞാനിവിടെയൊക്കെ വിളിച്ച് എന്നോട് പറഞ്ഞു ഒരുപാട് ചെയ്യാനുണ്ട് ഉസ്താദേ, സാമൂഹ്യ സേവന രംഗത്ത് ഒരുപാട് ചെയ്യാനുണ്ട്, പക്ഷെ എൻ്റെ ബാധ്യതകൾ കുറച്ചുണ്ട്. ഞാനിനി എല്ലാം തീർത്തിട്ട് സാമൂഹ്യ സേവന രംഗത്ത് മാത്രം ശ്രദ്ധ കൊടുക്കണം, അതിൻ്റെ ഒരാഗ്രഹമാണ്. അതുകൊണ്ട് നിങ്ങൾ ദ്വേർക്കണേ, നിങ്ങൾ ഇതിങ്ങനെ പറയും അടിക്കടി. ആ അവസാനത്ത് ആ കണ്ടുമുട്ടലിൽ പോലും പറഞ്ഞതാണ്. അതിൻ്റെ തൊട്ട് മുമ്പ് പോണ പോക്കും എനിക്കെല്ലാം ഓർമ്മ, അന്ന് ഉസ്മാൻ ഖാൻ്റെ അവിടെ മഹല്ലറുണ്ട്, തിരക്കുള്ള അന്നും മഹല്ലറയിൽ കൂടുമ്പോൾ എന്നോട് പറഞ്ഞത് പിന്നെ എനിക്കൊരുപാട് ചെയ്യണം എന്നാഗ്രഹമാണ്, എൻ്റെ ഈ യാത്ര റാഹത്താണ്, നിങ്ങൾ ദ്വേർക്കണേ എന്ന് പറഞ്ഞ് ആ മഹല്ലറത്തുൽ മദരിയ മജ്ലിസിലൊക്കെ നന്നായി പങ്കെടുത്ത് ദുആ ചെയ്ത് പോയതാണ്. നമ്മൾ വായിക്കയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ, നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്തെന്നായാലും വായിക്കാൻ നിസ്കാരം കളാക്കില്ല, അതൊരു മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. എത്ര ക്ഷീണാവട്ടെ, പലപ്പോഴും രാത്രി 10:30 കഴിഞ്ഞ്, 10:30 കഴിഞ്ഞ് ഇതുവഴി വന്ന് ഈ പള്ളിയിൽ വന്ന് ഇശാഖ് നമസ്കരിച്ച് സുന്നത്ത് നമസ്കരിച്ച് പോകുന്നത് ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്.
നമ്മിൽ പലർക്കും നിസ്കാരം എന്നുള്ളത് ഒരു വിഷയമേ ആയി തോന്നലില്ല. അവിടെ നമ്മൾ വായിക്കുന്നത് നന്നായി മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. മറ്റൊന്ന്, നന്ന് ദിക്റിനും പറഞ്ഞല്ലോ, നാട്ടിലുണ്ടെങ്കിൽ സുബഹിക്ക് ജമാഅത്തിന് പോവുക, നാട്ടിലുണ്ടെങ്കിൽ സുബഹിക്ക് ജമാഅത്തിന് പോവുക. അത് നമ്മളൊന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് ആലോചിച്ച് നോക്കിയങ്ങൾ ഉസ്താദുമാരടക്കം ചിന്തിക്കേണ്ട ഒരു സംഭവമാണുള്ളത്. നാട്ടിലുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ സുബഹിക്ക് ജമാഅത്തിനുണ്ടെങ്കിൽ പിന്നെ ആ മനുഷ്യനെ പറ്റി കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നന്നായിട്ട് ചൊല്ലി പറയും, അത് ഇബ്രാഹിക്കാന്റെ ഒരു പ്രത്യേകത. ഞാൻ അലുമുസലാത്ത് ഇല്ലാത്ത ദിവസം ഉണ്ടാവാറില്ല, നൂറുലീമാൻ ചൊല്ലാത്ത ദിവസം ഉണ്ടാവാറില്ല. ആ അത് ഇതിങ്ങനെ ഒരു ഞാനൊരു ദിക്റിന്റെ ആളാന്ന് വരുത്താൻ വേണ്ടി പറയുന്നൊന്നുമല്ല, അത് മുമ്പൊരു ശൈലിയാണത്. ഞാൻ സുബഹിസ്കാരം കഴിഞ്ഞ് എല്ലാ ദിവസവും അലുമുസലാത്തല്ലും നൂറുലീമാൻ ചൊല്ലും. ഇനി നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മളുടെ കണിശത എത്രയാണ്? നമ്മൾ അലുമുസലാത്ത് ചെല്ലുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ നൂറുലീമാൻ ചൊല്ലുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ സുബഹിക്ക് ജമാഅത്തിന് പങ്കെടുക്കുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെയൊക്കെയാണ് നമ്മൾ വായിക്കണം മനസ്സിലാക്കേണ്ടത്. പിന്നെ ആത്മീയ മജ്‌ലിസ് എന്ന് പറഞ്ഞാൽ അത് വായിക്കാൻ്റെ ജീവിതത്തിൽ ഒരു ഹരാണ്. അതുകൊണ്ടാണ് എത്ര തിരക്കാണെങ്കിലും വരുന്നത്. അന്നും പ്രസ്താവനല്ലോ രാത്രി ഇവിടെ കയറി വന്നത്. അതുപോലെ എന്നോട് ഇടക്കിടക്ക് ചോദിക്കും, പഴങ്ങാടി മക്കാമിൽ പോകല്ലേ? നമ്മൾ പഴങ്ങാടി മക്കാമിൽ പോകല്ലേ? പഴങ്ങാടി മക്കാമ് വായിക്കാക്കൊരു ഒരു 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 പ്രത്യേകമായ പിടുത്താണ്. ബാംഗ്ലൂരിൻ്റെ അപകടത്തിൽ പെട്ടപ്പോൾ മൈമുച്ച് എന്നെ വിളിച്ചു, വായിക്കാൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോണേ പഴങ്ങാടി മക്കാമ് പോയിട്ട് പഴങ്ങാടി ഉപ്പാപ്പനോട് പറയണം, കാരണം ബായിക്കാനെ ഉപ്പാപ്പ കൈവടിയില്ല എന്ന് ഉറപ്പാണ്. ഇത് പറഞ്ഞിട്ട് കരയാണ്, ഇത് പറഞ്ഞിട്ട് കരയാണ് മൈമുച്ച. പഴങ്ങാടി മക്കാമ് പോകണം. ഞങ്ങൾ സത്യത്തിൽ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് കുണ്ടൂരിസ്ഥാൻ്റെ പുരാപ്പിള പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാനും നമ്മളെ പി കെ ഉസ്താദ് അതുപോലെ മോയിസ്താദ് ഉസ്മാൻ ഉസ്താദ് ഞങ്ങളൊക്കെ പഴങ്ങാടി മക്കാമ് പോയി കുത്തുബിയത്തൊക്കെ ചൊല്ലി ദ്വയർന്നീനു. ആ കുത്തുബിയത്ത് കഴിഞ്ഞ് ദ്വയർന്നു കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ഖാനെ വിളിച്ചപ്പോൾ ഒരു ചെറിയ ആശ്വാസം ഉണ്ടെന്നാണ്. അപ്പോൾ പടച്ചോനെ പടച്ചോനെ അള്ളാഹു കൈവെടിയില്ല, ഞങ്ങൾക്ക് വലിയ റാഹത്തായി. പിന്നീടാണ് അള്ളാഹുവിൻ്റെ ഖലാഅ് മറിച്ചാണെന്നറിയാം. പക്ഷെ സത്യത്തിൽ വായിക്കാൻ്റെ മരണം, അപകട മരണം എന്നുള്ളത് ആഖിറത്തിൽ ഷഹീദിൻ്റെ പദവി കിട്ടുന്ന മരണമാണ്. ആ മരിക്കുന്ന അവസരത്തിലും അള്ളാഹു അങ്ങനെ ഒരു ദറജ കൊടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും ആളുകൾ ഇന്നലെ മിനിയാന്നേറ്റ് നമ്മൾ അലിക്കാൻ്റെ മോൻ ഇ എം എസ് റഷീദേറ്റ് സംസാരിച്ച് പറഞ്ഞു, റഷീദ് ഒരു കാഫിറായ ഒരു ചെറുപ്പക്കാരിയായ ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, മയ്യത്ത് എനിക്ക് കാണണം, എനിക്ക് വായിക്കാനെ കണ്ടേ പറ്റൂ, കാണാതെ നിങ്ങൾ കബറടക്കാൻ കൊണ്ടുവരരുത്, മയ്യത്ത് എടുക്കരുത്. അപ്പോൾ ഈ പെണ്ണിങ്ങനെ രോഷാകുലയായിട്ട് ഇങ്ങനെ പരിസരം മറന്ന് വർത്തമാനം പറയണ്ടപ്പോൾ, ഈ എന്തിനാ കാണണ് എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് കണ്ടേ മതിയാവൂ, എനിക്ക് കാണണോ, എനിക്ക് കാണണോ, ഇതിങ്ങനെ പറയാണ് കരഞ്ഞുകൊണ്ട്. അപ്പോൾ സംഭവം എന്താണ്, ആ പെണ്ണ് ജീവിക്കുന്നത് വായിക്കാൻ്റെ മരുന്നിലാണ്, ആ കുടുംബം പശിയകറ്റുന്നത് അദ്ദേഹത്തിൻ്റെ കനിവിലാണ്. ഇങ്ങനെ എത്ര ആളുകൾ അമുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളും പ്രായമുള്ളവരും അല്ലാത്തവരായിട്ട് ഇങ്ങനെ നമ്മുടെ ചെലവിൽ അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ വിശപ്പകറ്റുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ അധ്വാനം കൊണ്ട് മരുന്ന് ഒരൊറ്റയാള് എൻ്റെ കാരണം കൊണ്ട് മരുന്ന് കുടിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ വലിയ സംഭവമായിരിക്കും. ഇബ്രാഹിമിനും അദ്ദേഹം തങ്ങളും ഒരു കൂട്ടം ആളുകൾ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നുപോയി, നടന്നുപോയിട്ട് ഓലെങ്ങനെ നോക്കിയിട്ട് മിണ്ടാതെ പോയപ്പോൾ ഇബ്രാഹിമിന് അദ്ദേഹം തങ്ങളോട് ഒപ്പമുള്ളവർ പറഞ്ഞു, അയാളൊന്ന് സലാം പോലും പറഞ്ഞില്ലല്ലോ ഞമ്മളെ കണ്ടിട്ട്, എത്ര അയാളങ്ങനെ പോയി. ഇബ്രാഹിം അദ്ദേഹം നിങ്ങൾ അയാളെ പിന്നാലെ പോയി, ഞമ്മളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ സലാം പറയാതെ പോയല്ലോ, എന്താ നിങ്ങളെ പ്രശ്നം? അപ്പൊ ഇയാൾ പറഞ്ഞു, എൻ്റെ ഭാര്യ പ്രസവിക്കാൻ പോവാണ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം വീണ്ടും നടന്നു. ഇബ്രാഹിമിനും അദ്ദേഹം വേഗം നിന്നിട്ട് ആ കൂടി നിൽക്കുന്ന ആളോട് പറഞ്ഞു, നമ്മൾ രണ്ട് തെറ്റ് ചെയ്തു കേട്ടോ, നമ്മൾ രണ്ട് തെറ്റ് ചെയ്തു. ഒന്നാമത്തെ തെറ്റ് നമ്മൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു, നമ്മൾ അദ്ദേഹം സലാം പറയാതെ പോയപ്പോൾ അദ്ദേഹത്തെ കുറിച്ച്. രണ്ടാമത്തെ തെറ്റ് അദ്ദേഹത്തിൻ്റെ വിഷമം നമ്മൾ മനസ്സിലാക്കാതെ പോയി. ഇത് പറഞ്ഞ് ഇബ്രാഹിമിനും അദ്ദേഹം തങ്ങൾ വേഗം ഇറങ്ങുകയാണ്. വേഗം ഇറങ്ങിയിട്ട് ആ ഒരു മനുഷ്യനോട്, ഉദാഹരണമതിയായ ഒരു മനുഷ്യനോട് രണ്ട് ദീനാർ കടം മേടിച്ചു. കടം മേടിച്ചിട്ട് ആ ദീനാറ് കൊണ്ട് വേഗം ആ വീട്ടിനാവശ്യമായ ധാന്യവും ആവശ്യ വസ്തുക്കളും മേടിച്ചിട്ട് ആ വീട്ടിൽ കൊണ്ടുപോയി ആ സുഹൃത്തിൻ്റെ വീടിൻ്റെ മുന്നിൽ വെച്ചു. അകത്തേക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇബ്രാഹിമിനും അദ്ദേഹമാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് പറഞ്ഞപ്പോ ആ വീടിന്റെ ഉള്ളിൽ നിന്ന് ആ പെണ്ണ് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ ഇബ്രാഹിമിന്റെ ഇന്നത്തെ ദിവസം നീ ഒരിക്കലും മറന്നു കളയരുത് അല്ലാഹ് എന്ന് ആ പെണ്ണ് ആ വീടിന്റെ ഉള്ളിൽ നിന്ന്
അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവേ, ഇബ്രാഹിമിന്റെ ഇന്നത്തെ ദിവസം നീ ഒരിക്കലും മറന്നുപോകരുത് കേട്ടോ റബ്ബേ എന്ന് ആ വീടിന്റെ ഉള്ളിൽ നിന്ന് ആ പെണ്ണ് പ്രാർത്ഥിച്ച സംഭവം കിതാബിൽ കാണാം. ഇതായിരുന്നു ഇബ്രാഹിം. ഇങ്ങനെ എത്രയോ വീടിന്റെ ഉള്ളറകളിൽ നിന്ന് ബായിക്കു വേണ്ടി കൽബും കണ്ണും നിറഞ്ഞ് പ്രാർത്ഥനാനിരതരായി കഴിയുന്ന, ജാതിയും മതവും പാർട്ടിയും ദേശവും ഭാഷയും ഒന്നില്ലാത്ത എത്രയോ ആളുകളുണ്ട്. ആ വിധത്തിൽ നന്നായി പ്രവർത്തിക്കാൻ അള്ളാഹു ഹല്ലു കൊടുത്ത മനുഷ്യനാണ് ബായിക്ക. അതുകൊണ്ട് തന്നെ ആ ബായിക്കന്റെ വിഷയത്തിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, വല്ലാഹി ലാ യുഹ്സീക അല്ലാഹു അബദ, അള്ളാഹു തങ്ങളെ ഹസി ആക്കൂല ആക്കൂല. കാടോക്കെ റബ്ബല്ലേ വരുത്. അൽഫുർഖാനും ബായിക്കയോടൊരു ഹക്കുണ്ടല്ലോ. അതുകൊണ്ട് ആ വിഷയ സംബന്ധമായൊക്കെ അള്ളാഹു താല ഫത്ത് തരുന്നത് വരെ നമ്മൾ ആ വിഷയത്തിൽ ഉണ്ടാകും. അള്ളാഹു ഒരിക്കലും കൈവെടിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ട്. രാജാവായ റബ്ബ് രാജകീയ പ്രൗഢിയോടുകൂടെ ഖബറിൽ വിശ്രമിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നേരത്തെ അഹ്സനി ഉസ്താദ് പറഞ്ഞതുപോലെ രാജാവായ റബ്ബ് നമുക്ക് പകരക്കാരനെ പ്രദാനം ചെയ്യട്ടെ. പകരക്കാരന് അള്ളാഹു നൽകട്ടെ. നാടിന് ആവശ്യമുണ്ട് ഒരുപാട് ഇബ്രാഹിമിനും അദ്ദേഹം തങ്ങളെ പോലോത്ത ഇബ്രാഹിക്കയെ പോലോത്ത ഒരുപാട് ആളുകളെ ഈ നാടിന് ആവശ്യമുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന ഓരോ ഘട്ടങ്ങളുമായിരുന്നു അവിടുത്തെ വഫാത്തിന് ഇബ്രാഹിക്കയുടെ മരണത്തിന് ശേഷം നാം കണ്ട ഓരോ ചിത്രങ്ങളും. ഇങ്ങനെയുള്ള ഒരു സുമനസ്സിന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് ജനങ്ങൾ വിളിച്ചു പറയുന്ന കാഴ്ചകളാണ് നാം ഹൃദയം നീളെ കണ്ടത്. അതുകൊണ്ട് തന്നെ നാം ഒക്കെ നല്ലത് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് നാമും കഴിവിന്റെ പരമാവധി നീങ്ങുക. സാമൂഹ്യ സേവന പ്രവർത്തന രംഗത്തുള്ളവർ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളത് തീർച്ചയാണ് പറയാൻ എനിക്കൊരുപാടുണ്ട്. ഞാൻ ഇന്ന് ചില സംഗതികൾ മാത്രം നിങ്ങളോട്, എൻ്റെ കൽബിൽ എപ്പോഴും തേട്ടി വരുന്ന ചില സംഭവങ്ങൾ ഞാൻ പറഞ്ഞു. എൻ്റെ കുടുംബത്തിൽ ബായിക്കാൻ അറിയാത്ത ഒരാളും ഉണ്ടാവില്ല. എൻ്റെ കുടുംബത്തിൽ ഞാൻ എപ്പോഴും, കാരണം ഞാൻ പലപ്പോഴും നാട്ടിലുള്ളപ്പോൾ എനിക്ക് ഗോള് വരും. നാട്ടിലുള്ളപ്പോൾ ഗോള് വരുമ്പോൾ എന്ത് ആരാ വിളിക്കും? ഞാൻ പറയും ബായിക്കാൻ. ആരാണ് ഈ ബായിക്ക? ആരാണ് ഈ കൈപ്പാണി എന്നിങ്ങനെ ചോദിക്കും. എൻ്റെ ഭാര്യയൊക്കെ എപ്പോഴും ചോദിക്കും എന്നോട്. അപ്പൊ അവസാനം സുഖമല്ല എന്ന് പറഞ്ഞു വിളിച്ചു. കൈപ്പാണിക്ക് സുഖമല്ല എന്നോ? നിങ്ങൾ എന്തേ പറയുന്നേ? നിങ്ങൾ എപ്പോഴും വിളിക്കുന്ന ആള് ബൈക്കാക്കാണ് സുഖമല്ല എന്ന് പറയുന്നത്? അതെ, സുഖമല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോ എനിക്ക് അത് പറയാൻ പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. അപ്പോ ഞങ്ങളൊക്കെ തയർക്കുന്നില്ലേ, ഞങ്ങളൊക്കെ തയർക്കുന്നില്ല, അതുകൊണ്ട് ഒന്നും വരൂല. എന്നിട്ട് ഇന്നെങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ അടങ്ങേറാവരുത് കേട്ടോ, നിങ്ങൾ ടെൻഷൻ, നിങ്ങൾക്ക് ബൈക്കാക്ക് അപകടം പറ്റി എന്നിട്ട് ടെൻഷൻ ഉണ്ടോ? നിങ്ങൾ അടങ്ങേറാവുന്നു കേട്ടോ, അള്ളാഹു തആല മുപ്പൻ എന്തായാലും കൈവെടിയൂല. എന്നെ ഭാര്യ എന്നെ ഇങ്ങനെ വിളിച്ച് സമാധാനിപ്പിക്കലുണ്ട്. എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും അത്, കാരണം മൂപ്പര ആ ഒരു ഇടപെടലും ആ ഒരു വിളിച്ചന്വേഷിക്കലും വല്ലാത്തൊരു അനുഭൂതിയും വല്ലാത്തൊരു സംഭവമായിരുന്നു. അള്ളാഹുവേ, രാജാവായ റബ്ബേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ ഭവനത്തിൽ വെച്ച് അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ബായിക്കു വേണ്ടി നിന്റെ ദർബാറിലേക്ക് കൈയുയർത്തുകയാണ്. വലിയ സന്തോഷം ആ ഖബറിൽ നീ നൽകണേ. അള്ളാഹ് ഖദീജ ഉമ്മ മുത്തനബിയോട് പറഞ്ഞതുപോലെ, വല്ലാഹി ലാ യുഹ്സീക അല്ലാഹു അബദ, അല്ലാഹുവേ ബായിക്കയുടെ ഖബറിൽ പ്രയാസം വരുന്ന വിധത്തിൽ ഒരു സംഗതിയും നീ ആക്കല്ല റഹ്മാനെ. എല്ലാ വഴികളും നീ എളുപ്പമാക്കണേ. അല്ലാഹ് ആരെല്ലാം ആ വിഷയത്തിൽ സഹായം ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ നീ വലിയ ഖൈറ് പ്രദാനം ചെയ്യണേ. അല്ലാഹ് വലിയ ഖൈറ് നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ആ കുടുംബത്തിന് നീ വലിയ ക്ഷമ പ്രദാനം ചെയ്യണേ അല്ലാഹ്. പ്രത്യേകിച്ച് ബായിക്കയുടെ ഭാര്യ മക്കൾ അവരൊക്കെ വല്ലാത്ത സംഭവമാണ്. അല്ലാഹുവേ നല്ല ഹിമ്മത്തും സബറും അവർക്ക് നീ നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളെ അബ്ദുള്ള ഫൈസി ഉസ്താദ് മഹദൂമി കുടുംബമാണ്. ധാരാളം രചനകളുള്ള ആളാണ്, ഒരുപാട് ആലിമ്യങ്ങൾ ശിഷ്യന്മാരായിട്ടുള്ള ആളാണ്, ബായിക്കകാരനാണ്. ഇപ്പൊ അൽഹംദുലില്ലാഹ് നമ്മളെ ഈ മജ്ലിസിലെത്തിയത്. അല്ലാഹു തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. പറഞ്ഞപ്പോൾ ഞാൻ പറയാണ്, കിതാബൊക്കെ ഓതാൻ താല്പര്യമുള്ള വലിയ വലിയ ഉസ്താദുമാരൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഉസ്താദ് അതിനൊക്കെ റെഡിയാണ്. ഉള്ള ആരോഗ്യം വെച്ച് ഏത് സമയത്ത് വന്നാലും കിതാബ് ഊതിത്തരാൻ രണ്ടര മണിവരെയും മൂന്നര മണിവരെയൊക്കെ ഹക്കീം ഉസ്താദിനെ പോലത്തെ വലിയ വലിയ ആലിമ്യങ്ങൾ കിതാബ് ഓതാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരെ ഉസ്താദിൻ്റെ അടുത്തേക്ക് വിടാറുണ്ട്. ഉസ്താദിൽ നിന്ന് ഉപയോഗപ്പെടുത്താറുമുണ്ട്. അത് ഞാൻ ഇടക്ക് വെച്ചുകൊണ്ടിരുത്തിയെന്ന് മാത്രം നമുക്ക് ഇനി ആർക്കും പറയട്ടോ. ഇന്നത്തെ ദിവസം ഞാൻ മനസ്സിലാക്കുന്നത് വായിക്കാൻ്റെ അനുസ്മരണ പരിപാടി ആയതുകൊണ്ട് ആർക്കും ഇതൊരു മുഷിപ്പുണ്ടാവില്ല. വായിക്കാനെ പറ്റി പറയേണ്ട ആളുകൾക്ക് സധൈര്യം എണീറ്റ് വരാം. നിങ്ങളെ അവസരമാണ്. നമ്മളെ
ഒരു വീടായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എണീക്കാവുന്നതാണ്. ഞാൻ ഓരോരുത്തരെയും പേരെടുത്ത് ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹു തആല എല്ലാവിധ ഖൈറും ബൈക്കിയുടെ ഖബറിൽ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ആരെങ്കിലും ഉണ്ട് എങ്കിൽ എണീറ്റാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇവരൊക്കെ എന്നെ ചൂണ്ടി പറഞ്ഞതുകൊണ്ട് എല്ലാവരുടെ മനസ്സിലും ഒരു അവ്യക്തത എന്താ എന്താന്നുള്ളത്. ഞാൻ തന്നെ പറഞ്ഞാൽ ആ കാര്യം തീർന്നല്ലോ. ഞാൻ കിഡ്നി രോഗിയാണ്, ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മഞ്ചേരിക്കാരനാണ്. ലക്ഷക്കണക്കിന് ഉറപ്പിയ ഡയാലിസിസ് ചെലവഴിച്ചുകൊണ്ട് ക്ഷീണിച്ച സമയത്താണ് മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കാണിക്കാൻ ഞാൻ തന്നത്. ആ സമയത്ത് മാനന്തവാടി ഒരു ഷിഹാബ് എന്ന ചെറുപ്പക്കാരൻ, പരിചയമല്ല, ആ കോളേജിൽ കസാരി ഇരിക്കുമ്പോൾ പരിചയപ്പെട്ട ചെറിയ പരിചയമാണ്. അദ്ദേഹവുമായി ഞാൻ സംസാരിച്ച് പങ്കിട്ടപ്പോൾ അദ്ദേഹത്തിന് ഉമ്മാരെയും കോളേജിൽ കൊണ്ടു നിൽക്കുകയാണ്. ടെസ്റ്റ് ഡോക്ടറെ കാത്തിരിക്കുകയാണ്. ഈ സമയത്ത് ഞങ്ങൾ ഹ്രസ്വമായ പരിചയത്തിൽ ഞാൻ എൻ്റെ അവസ്ഥ പറഞ്ഞു. ഞാൻ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മഞ്ചേരിയാണ്, അതുകൊണ്ട് സാമ്പത്തികമായ ക്ഷീണം കൊണ്ട് വിഷമത്തിലാണ് എന്ന് അദ്ദേഹത്തെ കൈമാറി പറഞ്ഞു. വിഷയം കൈമാറിയതാണ്. ആ ഒറ്റ വാക്കിന് അദ്ദേഹം എന്താക്കി, അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ വയനാട്ടിൽ ഒരു ഡയാലിസിസ് സെൻ്റർ ഉണ്ട്, സൗജന്യമാണ്, നിങ്ങൾ വരുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്നു പോകാൻ പറ്റില്ല, അവിടെ താമസിക്കാൻ പറ്റുമെങ്കിൽ അല്ലാതെ ദൂരല്ലേ, സൗജന്യം കിട്ടിയാൽ നമുക്ക് സൗകര്യമാണെന്ന് പറഞ്ഞു. ആ സമയത്ത് ഒരു 4 മാസം കഴിഞ്ഞ ശേഷം ആ ഒരു പരിചയത്ത് നമ്പർ കൈമാറി, വേറൊന്നും ഉണ്ടായില്ല. 4 മാസം കഴിഞ്ഞ ശേഷം ഇവൻ വീണ്ടും വിളിക്കുന്നുണ്ട്, നിങ്ങളുടെ ഡയാലിസിസ് എന്തായി, എവിടെയും സൗജന്യം കിട്ടിയോ എന്ന് ചോദിച്ചിട്ട്. എന്നോട് എഴുതി കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല, ഒക്കെ തിരക്കാണല്ലോ. നമ്മൾ പൈസ കൊടുത്ത് ലക്ഷക്കണക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് ഇൻഷൂർ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട്. അദ്ദേഹം പറഞ്ഞു കൈപ്പണി ഇബ്രാഹിക്കാർക്ക് ഞങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങളെ പറ്റി ഞാൻ ആ ചെറിയ പരിചയം ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മൂപ്പർ എന്താക്കി, മഞ്ചേരി ഇങ്ങനെ ഉസ്താദ് ഉണ്ട്, അദ്ദേഹം ഡയാലിസിൽ ക്ഷീണിതനാണ്, അദ്ദേഹത്തെ കൈപ്പിടിച്ച് ചേർത്താൻ നമുക്ക് പറ്റുമെന്ന് പറഞ്ഞപ്പോൾ കൈപ്പാണി എൻ്റെ നമ്പർ വിളിച്ചു. ഉസ്താദ് ഞങ്ങളെ പറ്റി കേട്ടു, ഇങ്ങനെ ഷിഹാബ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാനന്തവാടിക്കാരൻ, ബാംഗ്ലൂർ കച്ചവടക്കാരനാണ്. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞതിൻ്റെ അവസ്ഥ ആ ഫോണിൽ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ അസം മുസ്ലിം ഞാനും കൂട്ടുകാരാണ്, ഞങ്ങൾ ഇതിലെ കിതാബിലൊക്കെ ഒന്ന് ചോദ്യവരാണ്, ഇവിടെ കാതിയർ എന്ന് മാത്രം പറഞ്ഞു. ഇനി കൂടുതൽ ഫോണിലല്ലേ, അദ്ദേഹം അസംസ്യയെ ബന്ധപ്പെട്ടു. ഇങ്ങനെ അബ്ദുൽ മുസ്ലിം എന്നാൾ പാടില്ല. അപ്പോൾ അദ്ദേഹം അസംസ്യേനിൻ്റെ അർഹത പറഞ്ഞു, ശരിയാണ് അദ്ദേഹം നല്ല മനുഷ്യനാണ്, എന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇബ്രാഹിമൊക്കെ എനിക്ക് വിളിച്ചു, നിങ്ങൾ ഇൻഷാല്ലാ ഇങ്ങോട്ട് വരി, ഡയാലിസിസ് ഉടമസ്ഥ സൗകര്യപ്പെടുത്താം. അപ്പോൾ താമസം ചെറിയ വാടക കൊടുത്ത് താമസിച്ചിട്ട് ചോദിച്ചോട്, ചെറിയ വാടകയൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്തൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ട് മനസ്സിലാക്കിയത് വാടകക്കും പ്രയാസമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം തന്നെ ആ ഉസ്മാൻ ഖാൻ്റെ ബിൽഡിങ്ങിൽ ഒരു ലോഡ്ജ് തയ്യാറാക്കി. ഒരു കൊല്ലത്തേക്ക് എനിക്കെല്ലാ ചെലവും ഒരു വഹിച്ച് എന്താക്കാണ് ലോഡ്ജ്, ഒരു സ്വന്തം വകയല്ല, ആരൊക്കെ പറഞ്ഞു 12 മാസം 12 കണ്ടുപിടിച്ച് ഒരു കൊല്ലം താമസിക്കാൻ ഏർപ്പാട് ചെയ്തിട്ട് നിങ്ങൾ വന്നോളി, ഭാര്യയും കുട്ടി വന്നോളി താമസിക്കാനാണ്. ഭക്ഷണത്തിന് അദ്ദേഹം ഇവിടെ നമ്മളെ അക്കം മോയിക്കാൻ്റെ കടയിൽ ഏൽപ്പിച്ചു, നിങ്ങൾ വേണ്ടത് വാങ്ങിക്കോളി. മോയിക്ക അത് സമ്മതിച്ചു. മോയിക്കാൻ ബുക്ക് കൊടുത്താൽ മുപ്പർ എന്താക്കും, നമുക്ക് സാധനം കൊടുത്തേക്കും, അങ്ങനെ കുട്ടികളിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വിദേശത്തുള്ള ഒരു ബന്ധമില്ലാത്ത എന്നെ അദ്ദേഹം അർഹനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയെന്നല്ല, ഇവിടെ താമസിക്കുമ്പോഴാണ് പുളിഞ്ഞാളിലേക്ക് ബഷീർ സൈദി ക്ഷണിച്ചത്. ഇവിടെ നിങ്ങൾ ഈ ലോഡിൽ താമസിക്കാൻ ഉചിതല്ലല്ലോ, നമ്മൾ വീട് ഒഴിഞ്ഞ വീടാണ്, ഞാൻ പൂട്ടി കിടക്കുന്ന വീട്, അവിടെ താമസിച്ചു, ഞാൻ അങ്ങോട്ടുണ്ട്. അപ്പോൾ ഈ വാടക പോയി പറയാക്ക ഒരു കൊല്ലത്തേക്ക് ഏർപ്പാട് ചെയ്തിരുന്നു, ആരും എന്തൊക്കെ പറയാതെ തന്നെ. അങ്ങനെ ഇപ്പോൾ പുളിഞ്ഞാളിൽ താമസിക്കുകയായിരുന്നു കുടുംബസമേതം. അപ്പോൾ ഇത്രയും ഒരു അർഹരാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇത്രയും സഹായത്തിൻ്റെ അവസ്ഥ നീട്ടിയ അദ്ദേഹം, ഇറഹമോ മൻഫിൽ അറുതി ഇറഹമക്കും മുൻപിസമാകുന്നു ഹദീസിലുണ്ട്. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക എന്നാൽ അള്ളാഹുക്ക് കരുണ ചെയ്യുമെന്ന് അള്ളാഹു നബി പറഞ്ഞ വാക്ക് ആ ഒരു സമയം ഇബ്രാഹിമൊക്കെ എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. എൻ്റെ ഭാര്യ എപ്പോഴും പറയും ഇബ്രാഹിമൊക്കെ സ്വർഗം കാട്ടെ, നമ്മളെ സഹായിച്ചത് മാത്രം മതിയറിയും, ഏ നമ്മളെ കൈപിടിച്ച് ഉയർത്തിയത് മാത്രം മതി. ഒരു മനുഷ്യൻ ചെയ്യും, ഞാൻ ഒരു ബന്ധമില്ല, അതിന് അർഹതയും കണ്ട ദുഞ്ഞാവത് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഈ ഫോൺ നമ്പറിൽ മാത്രം അദ്ദേഹത്തിൻ്റെ അർഹത മനസ്സിലാക്കി അസംബസിയോട് ചോദിച്ചു ഇങ്ങനെ ഒരാളുണ്ടോ, അസംബസി പറഞ്ഞു അത് അർഹപ്പെട്ട ആളാണ്, നമ്മൾ ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ആ ഒറ്റ വാക്കിന് കൊടുന്ന് വരുത്തിയെന്നല്ല. പിന്നെ ഇബ്രാഹിമൊക്കെ എപ്പോഴും എന്താക്കും എന്നെ ഇടയ്ക്ക് വിളിക്കും, എന്താ ആവശ്യമുള്ള ബുദ്ധിമുട്ടിന് പറയണം, ഏ കാശാവശ്യം പറഞ്ഞപ്പോഴാണ് ആരെയും ആശ്രയിക്കേണ്ട, ഞാനുണ്ട് ഇവിടെ, നിങ്ങൾക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതിൽ ചോദിച്ചിട്ടില്ല.
പക്ഷെ അങ്ങനെ പറയാൻ ആളുണ്ടൊക്കെ സന്തോഷമാണ്. എന്നെ ആ ഒറ്റ സ്നേഹം കൊണ്ട് ഇതൊക്കെ സ്നേഹിച്ചു എന്നല്ല, എൻ്റെ ഭാര്യ എപ്പോഴും പറയും നമ്മളെ രക്ഷപ്പെടുത്തി നമ്മളെ കൈപിടിച്ച് മാത്രം മതി ഇപ്പോഴൊക്കെ സുഖത്ത് പോകാൻ. അതിന് പ്രണയൊക്കെ ഇടയ്ക്ക് വിളിക്കും, വിളിക്കുമ്പോൾ ഭാര്യയോടും പറയും ദൂരക്കണം കേട്ടോ എന്നാണ്. ഒരു ഞങ്ങൾ പോകുമ്പോൾ വണ്ടി പോകും, ഭാര്യ നാട്ടിൽ പോകുമ്പോൾ മൂപ്പറും വണ്ടിയിലാണ്, ആ സമയത്ത് ഒരു ദൂരക്കണം കേട്ടോ. അപ്പോൾ ഭാര്യ പറഞ്ഞു മുപ്പോഴും, ഭാര്യ ആരും ഉണ്ടാത്ത ആളാണ്, പക്ഷേ ഭാര്യ ഓട്ടോമാറ്റിക്കൽ സംസാരിച്ചു പോയി. അന്യവും ഉണ്ടാത്ത ഭാര്യ പറയുന്നത് ഇപ്പോഴൊക്കെ നിങ്ങളെയും നടക്കൂല കേട്ടോ, ഞാൻ അത്ഭുതപ്പെട്ടുപോയി. പിന്നെ അന്യ മനുഷ്യനോട് സംസാരിക്കാത്ത ഭാര്യ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഇപ്പറയൊക്കെ ദൂരക്കണം കേട്ടോ എന്തൊക്കെയാണ് ഇപ്പറയൊക്കെ അറിയാതെ പെണ്ണെന്തൊക്കെ സംസാരിച്ചു പോയി. അന്യമനുഷ്യം ഉണ്ടാത്ത ഭാര്യ കാരണം മനസ്സിൻ്റെ സന്തോഷമാണത്. അങ്ങനെ ഭാര്യയും ഞാനും ഇവിടെ താമസിക്കുകയായിരുന്നു. ഇപ്പം ഭാര്യ നാട്ടിലാണ്, ചെറിയ മോളെ പ്രസവം അടിസ്ഥാനത്തിൽ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പള്ളി താമസിക്കാതെ എടുക്കാറ്. ചുരുക്കി പറഞ്ഞാൽ ഇബ്രാഹിംഖാൻ്റെ റഹമത്ത്, ഇറഹമും മംഫുല്ലറുതി, ഇറഹമൊക്കെ മംഫിസമാകും. നിങ്ങൾ ഭൂമിയിൽ വെക്ക് കാരുണ്യം കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം കാണിക്കുമെന്ന് പറഞ്ഞ ആ കാരുണ്യത്തിൻ്റെ ആ കഴിവാണ് ഞാൻ അനുഭവിച്ചത്. എൻ്റെ അനുഭവം പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ വിദേശിയാണ്, ഒന്നുമല്ല ഒരു ബന്ധമില്ലാത്ത ആൾ. പക്ഷേ മുമ്പർക്ക് എന്തൊക്കെയാ അർഹനാണെന്ന് തോന്നിയപ്പോൾ ഈ ഷിയാബ് എന്ന ആളെ ഞാൻ അറിയില്ലായിരുന്നു. ഷിയാബ് സംസാരിച്ചപ്പോൾ ഇബ്രാഹിംഖാൻ്റെ എൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ അപ്പോൾ മുമ്പർക്ക് എന്തൊക്കെ ഓർമ്മ വന്നു അങ്ങനെ കൊണ്ടുവരിക. ഇങ്ങനെ എല്ലാ സൗകര്യം ചെയ്ത എനിക്ക് എൻ്റെ അനുഭവമാണ്. ഇതിപ്പോൾ നൂറാക്ക അനുഭവം ഉണ്ടാവുമല്ലോ. അള്ളാഹു ചെയ്തെല്ലാം അദ്ദേഹത്തിൻ്റെ കബറിലേക്ക് പ്രകാശമായി എത്തിച്ചു കൊടുക്കും. മറാവട്ടെ കബറിലെല്ലാ പ്രയാസങ്ങളും തീർത്ത് അള്ളാഹുത്തിൻ്റെ സന്തോഷം അദ്ദേഹത്തിന് നിറച്ചു കൊടുക്കും. മറാവട്ടെ കണ്ണെത്താത്ത ദൂരത്തേക്ക് കബർ അത് വിശാലമാക്കി കൊടുക്കും. മറാവട്ടെ അത് കടങ്ങളെല്ലാം അള്ളാഹുത്തിൻ്റെ ബാധ്യതയില്ലാത്തതിനൊക്കെ കൊടുക്കും. മറാവട്ടെ കടക്കാർക്ക് പെടുത്തപ്പെട്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടായാൽ മതിയല്ലോ. അള്ളാഹുത്തല അവർക്ക് കൊടുക്കില്ല. സ്വർഗ്ഗലോകത്ത് പരലോകത്ത് വിചാരണക്ക് മുമ്പേക്കുമ്പ കടം വീട്ടിക്കൊണ്ട് അദ്ദേഹം പരിശുദ്ധമായ ജീവിതം നയിക്കാൻ തോഫിക്ക് ചെയ്യും. മറാവട്ടെ ഞാനും കുടുംബം പ്രാർത്ഥിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക ഉസ്താദ് പറഞ്ഞതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു നാടും വീടും പരിചയമില്ലാത്ത ഒരാൾ എന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ മഞ്ചേരി എന്നൊരു ഉസ്താദിൻ്റെ വിഷയത്തിൽ. ഞാൻ കരുതിയ സത്യത്തിൽ ഉസ്താദ് ബായിക്കനെ വിളിച്ചിട്ടാണ് ബായിക്ക് എന്നെ വിളിക്കുന്നതാണ്. നോക്കുമ്പോൾ ഷിഹാബിൽ നിന്ന് നമ്പർ കിട്ടിയിട്ട് ബായിക്ക് ഉസ്താദിനെ അങ്ങോട്ട് വിളിച്ചതാണെന്ന് ഇപ്പം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്. ബായിക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞിരിക്കണമെന്നുള്ളത് ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ഒരു വിഷമം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തലയിലേക്കാൻ വേണ്ടിയിട്ട് നമ്മളെങ്ങനെ ഒഴിഞ്ഞു മാറ്റാന്നുള്ള ചിന്തിക്കാം. ബായിക്ക് നേരെ അങ്ങോട്ട് വിളിച്ചിട്ട് അതിനെന്താ ചെയ്തു കൊടുക്കണമെന്ന് ചിന്തിച്ചാണ്. അൽഹംദുലില്ലാഹ്. വലിയ തൗഫീഖ് അല്ലാഹു കബൂലാക്കി.